മലയാളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് മൂവി ഏതാണ് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ട 5 സിനിമകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, നിങ്ങൾക്ക് മറ്റുള്ള ടേസ്റ്റുള്ള സിനിമകളായിരിക്കാം, ക്യാമ്പസ് മൂവികളായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്നാമതായിട്ട് എനിക്കിഷ്ടപ്പെട്ട സിനിമ നിറമാണ്. നിറത്തിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും ആയിരുന്നു നായിക നായകന്മാരെത്തിയത്. നമ്മുടെ കമലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ രണ്ടാമതായി എനിക്കിഷ്ടപ്പെട്ടത് കസ്തൂരിമാൻ എന്ന് പറയുന്ന സിനിമയാണ്. കസ്തൂരിമാനിലെ നായകൻ ചാക്കോച്ചൻ തന്നെ ആയിരുന്നു, നായിക മീറ ജാസ്മിൻ ആയിരുന്നു. അത് നല്ലൊരു സിനിമയായിരുന്നു. ഒത്തിരി ഒത്തിരി നല്ല നല്ല മുഹൂർത്തങ്ങൾ, ക്യാമ്പസ് മുഹൂർത്തങ്ങളൊക്കെ ആ സിനിമയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ സിനിമയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏതായിരിക്കും ആ സിനിമ എന്ന്. മമ്മൂക്കയുടെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം സംവിധാനം ചെയ്തത് ജയരാജ് ആയിരുന്നു. മമ്മൂക്ക കോളേജിലെത്തി അയിഞ്ഞാടിയ വേഷമായിരുന്നു അതിലേത്. റേജ് ഓവർ ആയ ആൾ കോളേജിൽ വന്നിട്ട് ചെയ്യുന്ന പല പല നല്ല നല്ല മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയാണ്. ക്ലാസ്മേറ്റ്സ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൽ പക്ക ഫുൾ കോളേജായിട്ടാണ് ആ സിനിമ വിളസിയത്. അതുപോലെ തന്നെ 5-ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. പുതിയ 2 പയ്യന്മാർ വന്നിട്ട് തിയേറ്ററിലേക്ക് ആളെത്തിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സിനിമയും സംവിധാനം ചെയ്തത് കമലായിരുന്നു. കമലിന് എന്തോ ഒരു പ്രത്യേക കഴിവാണ് ക്യാമ്പസ് സിനിമകൾ ചെയ്യാനും അതുപോലെ തന്നെ യൂത്തിൻ്റെ സിനിമകൾ ചെയ്യാനൊക്കെ. കമലിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അങ്ങനത്തെ സിനിമകൾ കമൽ ഒത്തിരി ചെയ്യാറുമുണ്ട്. കമലിന് വേറെയും ഒരുപാട് ക്യാമ്പസ് സിനിമകളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മയത്തും മുംബൈയിലൊക്കെ ഒത്തിരി ക്യാമ്പസ് പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ സിനിമയിൽ തന്നെയായിരുന്നു മയത്തും മുമ്പേ. ഈ 5 സിനിമകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ, നിറം, ക്ലാസ്മേറ്റ്സ്, ജോണി വാക്കർ, പിന്നെ അതാ കസ്തൂരിമാൻ. അപ്പം ഈ 5 സിനിമകളിലും ക്യാമ്പസ് മാത്രമല്ല വരുന്നത്, പുറത്തേക്കും കഥ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു സിനിമയിൽ ക്യാമ്പസ് മാത്രമേ ഉള്ളൂ, അത് ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ്മേറ്റ്സിൽ എന്താ പറയുക, ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നേയില്ല. അപ്പോൾ നമ്മളിലാണെങ്കിൽ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്, ഒരു കുടുംബകഥ പറയുന്നുണ്ട്. അതുപോലെ നിറത്തിലാണെങ്കിലും ക്യാമ്പസിൻ്റെ പുറത്തേക്ക് പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോണി വാക്കറിലാണെങ്കിൽ ക്യാമ്പസിൻ്റെ പുറത്ത് പോയിട്ടുള്ള പല കഥകൾ പറയുന്നുണ്ട്. കസ്തൂരിമാനിലും അങ്ങനെ തന്നെ. പക്ഷേ ക്ലാസ്മേറ്റ്സിൽ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല, അല്ല, ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ സംഭവങ്ങളും വരച്ച് കാട്ടുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ്. ഈ 5 സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ക്ലാസ്മേറ്റ്സ് ക്യാമ്പസിൻ്റെ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് ഏറ്റവും മികച്ച ക്യാമ്പസ് സിനിമ ഈ 5 എണ്ണത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഏറ്റവും മികച്ച ക്യാമ്പസ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്ലാസ്മേറ്റ്സ് ആണ് എന്ന്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ആയിരിക്കും. നിങ്ങളെ അഭിപ്രായം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ ആണ് നമ്മൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, അപ്പോഴത്തെ വീട്ടിൽ കാണാൻ വരാം. ബൈ ബൈ.